വീണ്ടും വാർത്തയിലേക്ക്. രാജ്യദ്രോഹ കേസിൽ ചലച്ചിത്ര പ്രവർത്തക ഐഷ സുൽത്താന ചോദ്യം ചെയ്യലിന് ഹാജരായി. കവരത്തി പോലീസ് ആസ്ഥാനത്താണ് അഭിഭാഷകനൊപ്പം ചോദ്യം ചെയ്യലിന് ഐഷ സുൽത്താന എത്തിയത്. വിവരങ്ങളുമായി മുഹമ്മദ് ഇമ്രാൻ ചേരുന്നു. ഇമ്രാൻ, ചോദ്യം ചെയ്യൽ തുടരുകയാണോ ഇപ്പോൾ? എന്താണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, നാലരയോട് കൂടിയാണ് കവരത്തിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാവുക എന്നായിരുന്നു നേരത്തെ ഐഷ സുൽത്താന നമ്മളെ അറിയിച്ചിരുന്നത്. എന്നാൽ 4 മണിയോടുകൂടി തന്നെ ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിച്ചേരുകയായിരുന്നു. അഭിഭാഷകനൊപ്പമാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഐഷ ഇന്ന് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇടക്കാല ജാമ്യം നൽകണമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനാൽ ഇന്ന് അറസ്റ്റ് ഉണ്ടായാൽ തന്നെ ഐഷയ്ക്ക് ജാമ്യം ലഭിക്കും. ഏതായാലും ഒരു ചാനൽ ചർച്ചയിൽ, ഒരു സ്വകാര്യ ചാനലിൽ നടത്തിയ ഒരു ചർച്ചയിലിടയിൽ ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ ബയോ വെപ്പണാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞതിനാണ് ഐഷയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. എന്നാൽ ഇതിൽ താൻ നിരപരാധിയാണെന്നും തനിക്ക് ഉണ്ടായത് ഒരു നാക്കുപിഴയാണെന്നും താൻ രാജ്യത്തിനെതിരായിട്ട് ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തൻ്റെ നിരപരാധിത്വം പോലീസിന് മുന്നിൽ തെളിയിക്കാൻ കഴിയുമെന്നും ഐഷ പറഞ്ഞിരുന്നു. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഈ ഐഷ പറഞ്ഞതുപോലെ തന്നെ, ഈ ഐഷയുടെ നിരപരാധിത്വം പോലീസിന് മുന്നിൽ തെളിയിക്കാൻ കഴിയുമോ അതോ ഐഷയെ അറസ്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും. ലക്ഷ്മി, മുഹമ്മദ് ഇമ്രാനാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യദ്രോഹ കേസിൽ ചലച്ചിത്ര പ്രവർത്തക ഐഷ സുൽത്താന ചോദ്യം ചെയ്യലിന് ഹാജരായി.